my god! എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെക്കൻഡ് എലിറ്റ് വെച്ച് കളിച്ചൊരു കിടുക്കാച്ച് സോളവാസ്കോർ അങ്ങനെ വെച്ച് ഗെയിം പേ ആയിരിക്കും. നേരെ പീക്കർ അങ്ങനെ വെച്ചു പിടിച്ചു. എന്തായാലും ഇവിടെ അങ്ങ് ഒറ്റനുമി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. എന്തായാലും വണ്ടിയിൽ മോൻ ഒരു രക്ഷയിലടാം. നല്ല അടിപൊളി ഫീൽ ചെയ്യും. ഞാനൊന്നും ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഒരു ഫസ്റ്റ് എലിറ്റും സെക്കൻഡ് എലിറ്റൊക്കെ വെച്ച് കളിക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ഒരു ബാക്ക് പാക്കൊക്കെ വെച്ചിട്ട് കളിക്കാൻ വേണ്ടി പറ്റുമെന്ന് ജീവിതത്തിൽ വിചാരിച്ചില്ലായിരുന്നു. എന്നാലും സാധനം ആ ഒരു ഇവൻറ്റിൽ എന്നാൽ ടോക്കൺ ഇവൻറ്റ് വന്നുകൊണ്ട് മാത്രമാണ് ആ ഒരു ടോക്കൺ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു എന്നൊരു 95% ഫസ്റ്റ് എലിറ്റും സെക്കൻഡ് എലിറ്റും എത്ര സ്പിന്നത് ഒരു 10-15,000 ഡയമണ്ടൊക്കെ പൊട്ടിച്ചാലേ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ ടോക്കൺ ഉണ്ട്, കുറേ ടോക്കൺ തന്നുകൊണ്ട് മാത്രം ഫസ്റ്റ് എലിറ്റും സെക്കൻഡ് എലിറ്റും കിട്ടിയതാണ്. ഓക്കെ, എന്തായാലും ഇവിടെയാണ് ഇനിമിൻ്റെ എൻ്റെ മോനെ കുരിപ്പേ ആരു എന്നാൽ ബോൺഫയർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെയാണെങ്കിൽ സ്കൈ റോഡെന്ന് ഞാൻ വിചാരിച്ചതില്ല. കുരിപ്പാണെങ്കിലോ എഴഞ്ഞാൻ എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്തെങ്കിലും വലിച്ചിരുന്നുണ്ടോ എന്നറിയത്തിലൊക്കെ എന്തായാലും ഇറങ്ങിയ സമയമാണ് കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, എന്തായാലും ഒറ്റ എനിമി ഇറങ്ങിയിട്ടില്ലേ. വേറെ എനിമീസാണ് നമ്മളെ പീക്കിൻ്റെ എവിടെയും കാണാൻ വേണ്ടി പറ്റിയില്ല. ഉടനെ ടീമേറ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവരാണെങ്കിൽ ചാവുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. മിക്കവാറൊരു എൻ്റെ വണ്ടിയിൽ നോക്കി കിടക്കുന്നതാണോ അറിയത്തില്ലേ. കാരണം ഒരു ടീമിനൊന്നും ഈ പരിസരത്തെ കണ്ടില്ലായിരുന്നു. ഓക്കെ, എന്നാലും ഫസ്റ്റ് കിൽ അടിച്ചു വേണ്ടി പോകുന്ന സമയത്തോ എവിടുന്നോ ഞാൻ താഴേക്ക് പോയിരുന്ന വെസ്റ്റ് വാങ്ങി അങ്ങനത്തെ ലൂട്ടുകളൊക്കെ തൂത്തുവാരിയും വരുന്ന സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇരുമണെങ്കിൽ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ ചെക്കാണെങ്കിൽ ഗ്ലുവാളൊക്കെ ഇടുന്ന നേരെ വെയിറ്റിംഗ് ഓ വെയിറ്റിംഗ് ആണ്. ചുറ്റും ഗ്ലുവായിട്ട് നിൽക്കുന്നു. ഏതാണ് കുരിപ്പ്? ഒരു രക്ഷയില്ലല്ലോ. എന്തായാലും അവനൊരു ലക്ക് തീരെ ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ഒടുക്കത്തെ ലക്കായതുകൊണ്ടും ഗ്രേനേഡ് 2 തൂത്തുവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായിട്ട് പോയി. പിന്നല്ല ചക്ക സിംഗിൾ പീസാടാ. ഒരു ടീമിൻ്റെ മൊത്തം വരെ ഇറക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. എന്തായാലും നടന്നില്ലായിരുന്നു. 2 അടിച്ചൊരു നോമ്പ് വീണ്ടും ഒരു സൗണ്ട് വരുന്നേ. പെട്ടെന്ന് നോമ്പ് ഏത് ദൂരത്തും വന്ന് ഞെക്കിപ്പിടിക്കും. നേരെ അടിച്ചു പിടിച്ചിട്ട് 2 അവനും കൂടി നോക്കിട്ട് ചക്കനും സിംഗിൾ പീസായിരുന്നു. ഓക്കെ, എന്നാലും 3 കൂടി അടിച്ചു മാറ്റി. അതെന്താണ് ഒരു സെക്കൻഡ് എലിറ്റൊക്കെ ആണെങ്കിൽ എന്നാലും ലൈക്കൊന്നും രക്ഷയില്ലടാ. ഒരു സ്കൂഡ് ടൈപ്പൊക്കെ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ലൈക്ക് ഉണ്ടല്ലോ അടിപൊളിയാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ടാണ് ഒരു 7 ലൈക്കായിട്ട് നടത്തുന്ന ഒരു വീഡിയോ ഒരു ഗെയിം പ്ലേയിലും എനിക്ക് കിട്ടിയ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിന് സാധനമൊക്കെ അടിപൊളിയാണ്. ലൈക്കൊക്കെ തൂത്തുവരാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും എടുത്തോണ്ട് തന്നെ മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ ഇടുന്ന കണ്ട് 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 പിന്നെ ലൈക്ക് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ക്രിമിനൽ എടുത്ത സമയത്ത് ഇതേപോലെയായിരുന്നു. റെഡ് ക്രിമിനലൊക്കെ ആദ്യം വെച്ച് കളിക്കുന്ന സമയത്ത് നല്ല ലൈക്ക് കിട്ടിയും. പിന്നെ ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുത്തം പോലും ലൈക്ക് പോലും തരാത്ത അവസ്ഥയാണ്. ആരവസ്ഥ തന്നെ ആയിരിക്കും മിക്കവാറും സെക്കൻഡ് എലിറ്റിൻ്റെയൊക്കെ. ഓക്കെ, എന്നാലും സൈഡിലാണെങ്കിൽ ഒരു എനിമിണ്ട്. ഞാൻ ഫസ്റ്റ് വെച്ചാണ് കയ്യിൽ അടിക്കുന്നത്. പക്ഷേ സൈഡിൽ കണ്ടോ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ നിന്ന് മടി കിട്ടും. അതുമാത്രമല്ല വീടിൻ്റെ അകത്തെ ആരും നേരെ താഴത്തെ വീടിൻ്റെ അകത്തൊക്കെ ഒരുപാട് പേരുണ്ട്. മിക്കവാറും സൈഡിൽ കാണുന്ന എനിമിന് അടിക്കേണ്ടി പോയിക്കാൻ മിക്കവാറും ബാക്കിൽ നിന്ന് തന്നെ അടിച്ചു പോലെന്നറിയും. അതുകൊണ്ട് വിട്ട് കളിയുണ്ട്. ഫസ്റ്റ് നമുക്കൊരു എന്നൊരു കവർ എടുത്തിട്ട് കളിക്കാൻ തരികയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെക്കൻഡ് ലേറ്റ് അല്ലേ ചത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇമോട്ട് ഉണ്ടല്ലോ വേറെ ലെവലിലെ ചിരിയായിരിക്കും. എന്തിനാ അവന്മാരെ കയ്യിലുള്ള ഈ മോട്ടൊക്കെ വെറുതെ നമ്മൾ വായിക്കൂട്ടുന്നേ. അവിടെ നോക്കി കളിച്ച് മര്യാദക്ക് മുഴിയടിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഇവിടെ ഒരു ഇനിമിടായിരുന്നു. കിട്ടിക്കാ ചെയ്യാത്ത കഴിച്ചിട്ട് തല അടിച്ചു കൊടുത്തൊരു ചെക്കനും കൂടി നോക്കിട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് നമ്മൾ ഇന്ന സൈഡും കൂടി ഒരു എനിമി ഉണ്ടായിരുന്നു. അവനെന്നെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മോനെ ആ ഒരു സിറ്റപ്പ് ചെയ്യാൻ നന്നായി. ഇല്ലെങ്കിൽ ഈ കുരുപ്പാണെങ്കിൽ തല നോക്കി അടിച്ചേനെ. ഓക്കെ, എന്നാലും ഫസ്റ്റ് മെഡിക്കിനുകൾക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് ഇവിടുന്നൊക്കെയോ സൗണ്ട് വരുന്നേ. ഒരു എനിമയാണ് ഓടി വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുന്ന് ഓടി വരുന്നുണ്ട്. ഫസ്റ്റ് ബാക്ക് അടിച്ച് നോമ്പ് ആ കുരിപ്പാണെങ്കിലോ വിടുന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു ബോൺഫയർ എടുത്തുകൊണ്ട് കിട്ടില്ല കേട്ടാ ഒരു രക്ഷയില്ല. ബോൺഫയറൊക്കെ ചെതര സാധനം. ടോട്ടൽ 3 കിട്ടുന്നറിയോ. അതിൽ 3 കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും എന്ന് ഇവിടെ ഇങ്ങനെ കാര്യം പറ്റുന്നറിയോ. നോമ്പ് 2 ഓടി വരുന്ന സൗണ്ട് ഇട്ടേ. ഞാൻ നേരെ ലാൻഡ് മെയിൽ കൊടുത്ത് വെച്ച് കൊടുത്തിട്ട് നേരെ തുള്ളി ഇറങ്ങി. നോമ്പ് അവന്മാരാണെങ്കിലോ മുകളിലോട്ട് കയറിയതുമില്ലായിരുന്നു. എൻ്റെ പ്ലാനിങ് ആണ് നടന്നില്ല. ഓക്കെ, എന്തായാലും ഇവിടെയും കൂടെ ഒരു ഇനിമിടായിരുന്നു. നേരെ അട്ടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി തീർത്തിരിക്കുകയാണ്. എന്തായാലും ഇവന്മാരെ നോക്കിയാൽ 4 ലൈക്ക് തരുന്നതായിരിക്കും. എന്നാലും സെറ്റ് സ്കോഡാണ്. അതുമാത്രമല്ലേ അതിൽ ലോബിയിൽ ആ ഒരു വൈറ്റ് എന്ന ടീഷർട്ട് ഇട്ട ഒരു പ്ലെയറിനെ കണ്ടില്ലേ. അവൻ ലോബിൽ വന്നിട്ട് എന്നോട് എന്നാ ഒരു സിറ്റപ്പൊക്കെ ചെയ്തിട്ട് ഒരു ലവൊക്കെ തരുന്നുണ്ടായിരുന്നു. അവർ എന്നാൽ റോസാപ്പൂവിനൊരു ഇമോട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഫ്രണ്ടാക്കാൻ തന്നെ നോക്കിയില്ല. ആര് ലോബിയിൽ നോക്കിയെങ്കിലും ഇവിടെ കാണിച്ചതില്ല. അതുകൊണ്ടാണ് നമ്മൾ അടിച്ചവനെ തീർത്ത്. അതുകൊണ്ടാണ് ഒരു ലവ് കൊടുത്തത്. കാരണം നമ്മളെ കളിയാക്കിയവരാണെങ്കിൽ തിരിച്ചും അതേ രീതിയിൽ കളിയാക്കലും കൊടുത്തന്നെ. പക്ഷേ ചക്കൻ ഫ്രണ്ടാക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു. ഓക്കെ, എന്തായാലും 7 വീണ്ടും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇനിമീസ് ആണെങ്കിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ തരും എന്നാൽ നമ്മളെ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഇനിമിയുണ്ട്.
ഇവിടെ നിന്ന് അടിച്ചാൽ മിക്കാർ പണിയിട്ട് വന്ന് എനിക്ക് തോന്നുന്നു ഞാനും ഒരു സൈലൻസറാണ് തപ്പിയത്. കാരണം ഇവനെ ഇവിടെ നിന്ന് അടിക്കുന്ന സമയത്ത് സൈലൻസറിൻ്റെ സൗണ്ടാണ് കേട്ടത്. ഓക്കെ, എന്നാൽ അതും കൂടി എടുത്തിരിക്കുകയാണ്. നമ്മൾ സൈഡിലോട്ടാണെങ്കിൽ എനിമീസ് ആണ് ഓടിയിരുന്നത്, നേരെ അടിച്ചൊടിച്ച് നല്ല ഡാമേജും. ബാക്കിലാണെങ്കിൽ ഒരു എനിമിയും കൂടി ഉണ്ട്. മിക്കാർ ഓസിക്കിൽ അടിക്കുമ്പോൾ നോക്കുന്ന സമയത്ത് എന്നെ അടിക്കുന്നു, അത് ഇവിടെ നിന്നാണ് അടിച്ചേ, ഞാൻ കവറായിരുന്നല്ലോ. ഓക്കെ, എന്നാൽ അവനെ നോക്ക് ഇട്ടു, ബാക്കിലൊക്കെ നോക്കിട്ടാരും. എന്നാൽ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഫുൾ എനിമിയാണ്. അതുമാത്രമല്ല ബാക്കിലൊക്കെ സൗണ്ട് ആയിരുന്നു. എൻ്റെ ലാൻഡ് മെയിൽ പെടുമോ എന്നറിയത്തില്ല. കാരണം ഒരു വീടിനകത്താണ് ഒരു എനിമി കയറിയിട്ടുണ്ട്. എന്തായാലും ബാക്കിലേ വരുന്നറിയും. നമുക്ക് എന്നാലും സൂണ്ടകത്തോട്ട് കയറാൻ പറ്റുന്നത് നോക്കുന്ന സമയത്തോ ലാൻഡ് മെയിൽ പോയി പെട്ടു. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത പെടലായിരുന്നു. ഞാനൊരു നേരത്തെ കണ്ട എനിമീസിന് വെച്ചു കൊടുത്തായിരുന്നു, പക്ഷെ അമ്മയെ വെട്ടിയില്ലെങ്കിലും ഇവൻ കൃത്യമായിട്ട് പോയി പോയിട്ടു. അത് രണ്ടെണ്ണം വെച്ചുകൊണ്ട് അടിപൊളിയൊരു ഡെത്ത് ആയിരിക്കാണ്. ഇതിൽ എട്ടിക്കില്ല. വീണ്ടും ആരും ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഫുൾ എനിമിയാണ്. പക്ഷെ എനിക്ക് തടിക്കാനാണെങ്കിൽ പറ്റത്തില്ല. ഇവിടുന്ന് അടിച്ചാലും നോക്കാമല്ലെന്ന കില്ല് നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ആര് പാറ ഓടിക്കണം, ഇല്ലെങ്കിൽ ആ ടവറോ അങ്ങനെ എവിടെയും കയറി നിൽക്കണം എന്നതിലാണ് ഞാൻ നോക്കിക്കൊണ്ട്. നോക്കിയിട്ട് പറന്ന് പോകുന്നത് എവിടുന്നാണോ റിവ അടിക്കുന്നത്. ഓക്കെ, എന്നാലും ബാക്കിലാണെങ്കിൽ ഒരു വെന്നുമിഷം കാണുന്നത് മിക്കവാറും ബാക്കിൽ നിന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല, നേരെ ഓടി. കാരണം വേറെ എവിടെയൊരു വെന്നുമിഷം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഞാൻ ഇപ്പം നിന്ന പ്ലേസിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ ഒരു വെന്നുമിഷം ഉണ്ട്. അവിടെ നിന്ന് റിവ അടിച്ചിട്ട് ഓടി വരുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുണ്ട്. ഒരുത്തണം ആ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് ആരും സരിക്കണ്ടാവും. ഒരുത്തണം ഓടി വരുന്നുണ്ട് ബാക്കിൽ. ഞാനാണെ കണ്ടിട്ടില്ല, കാരണം എൻ്റെ ബണ്ടിലേ കണ്ണ് പെടുന്നില്ലായിരുന്നു. ആ ഒരു ലോങ്ങിൽ നിൽക്കുന്ന പ്ലെയറിനെ മാത്രമേ കണ്ടുള്ളൂ. ഇവൻ ഇത്ര അടുത്ത് വന്ന സമയത്താണ് ശ്രദ്ധിച്ചതന്നെ. ഓക്കെ, എന്നാൽ അടിച്ചൊടിച്ച് നോക്കണം. നോമ്പ് ഇവിടുന്നും അടിച്ചു, ഇവിടുന്ന് അടിച്ചതെന്ന് തന്നെ മനസ്സിലായില്ലേ. നോക്കുമ്പോൾ മുകളിലാണ് എനിമിയുള്ള ഭാഗ്യം കണ്ടാവും. ഞാൻ നേരത്തെ അവിടെ ഒരു ഗ്ലൂ ആട്ടുകൊണ്ട് എന്തായി രക്ഷപ്പെട്ടു. ഓക്കെ, എന്നാൽ ഇവരാണെങ്കിൽ ഒറ്റക്കെയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിമിയും ടീമിലൊന്നും കാണുന്നില്ല. നേരെ പോയി നേരെ തല്ലേ തന്നെ ഇറക്കി കൊടുത്തായിരുന്നു. ഇയത്തെ കടിച്ചുവിടെ അടിച്ച് തല പൊളിച്ചു. ഓക്കെ, എന്തായാലും ലൈക്കൊക്കെ ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടോപ്പിൽ ആ ഒരു ലോങ്ങിലാണെങ്കിൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി രണ്ട് മൂന്ന് പേരെ കാണുന്നുണ്ട്. എന്തായാലും ഒരു അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ. ആയിരിക്കലും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ പൊളിയായിരിക്കും. കാരണം 17 പേര് കളിയും കാണുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്ന് കയറ്റി ലൈക്കും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സെറ്റായിരിക്കും. ഓക്കെ, അവിടെ കാണാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് അടിക്കുന്നതെന്ന് കാണുന്നില്ല. എല്ലാം തായാണ് തോന്നുന്നുണ്ട്. ആ ഒരു ബ്രിഡ്ജിൻ്റെ നേരെ ആ ഒരു മലേൻ്റെ നേരെ തായാണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കുമ്പോൾ ഒരുത്തന്നെ ആ ഒരു സ്കൂളിനെ മൊത്തം തീർത്തട മൂന്ന് പേരെ അവൻ തീർത്തു എന്ന് എനിക്ക് തോന്നുന്നു. അവസാനം ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ളൂ. അവനും കൂടെ തീർക്കുകയാണെങ്കിൽ മാച്ചിൽ സിമ്പിളായിട്ട് പോയേ വരുന്നതായിരിക്കും. നോക്കുന്ന സമയത്ത് ചക്കാണെങ്കിൽ ലൂട്ടടിച്ചുകൊണ്ടിരിക്കായിരുന്നു. വലിച്ച് കിട്ടിക്കാച്ചി അടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോയി എടുത്തിരിക്കുകയാണ്. എന്നാലും നാളെയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഫസ്റ്റ് ലേറ്റിൻ്റെ ഒരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം തീരെ കഴിയുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ട് ആകെ എന്നാൽ വയ്യാതിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് റെക്കോർഡും കൂടി ചെയ്യുന്നത്. കാരണം സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടാകും. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.